വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ജനമൈത്രി പോലീസുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന കുറിപ്പാണ് ഇപ്പോൾ വൈറലാകുന്നത്. ഇസഡ് ഫോർ മീഡിയ പങ്കുവച്ച ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെ: വെറും 2 മിനിറ്റ് സമയം കൊണ്ട് ഇരുട്ടത്ത് 1 കിലോമീറ്ററിന് മുകളിൽ കരിങ്കല്ല് നിറഞ്ഞ റെയിൽവേ ട്രാക്കിലൂടെ കാക്കിധാരികൾ ഓടിയെത്തി രക്ഷപ്പെടുത്തിയത് ഒത്തിരി വർഷങ്ങളുടെ പ്രാർത്ഥനയ്ക്കും ചികിത്സയ്ക്കും ഒടുവിൽ ഒരമ്മയ്ക്ക് കിട്ടിയ 2 വയസ്സുകാരന്റെ ജീവനാണ്. ഏകദേശം 1.5 മണിക്കൂർ മുൻപ് കളമശ്ശേരിയിലൂടെ കടന്നുപോയ പാസഞ്ചർ ട്രെയിനിലെ യാത്രക്കാരനാണ് റെയിൽവേ ട്രാക്കിനടുത്തൂടെ ഇരുട്ടത്ത് കരഞ്ഞുകൊണ്ട് നടന്നു പോകുന്ന കുഞ്ഞിനെ കണ്ട വിവരം കളമശ്ശേരി സ്റ്റേഷനിലേക്ക് അറിയിച്ചത്. ഫോൺ കോൾ കിട്ടിയ ഉടനെ തന്നെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന SI പ്രസന്നൻ സാറും CPOമാരായ അനിലും നിയാസ് മെറീനും കൂടി കുട്ടിയെ കണ്ടെന്ന് പറയുന്ന സംഭവസ്ഥലത്തേക്ക് ഓടിയെത്തി. റെയിൽവേ ട്രാക്കിലൂടെ ചോരയൊലിപ്പിച്ച് കരഞ്ഞു വരുന്ന കുഞ്ഞിനെ ടോർച്ചിന്റെ വെളിച്ചത്തിൽ അവർ കണ്ടു. കുഞ്ഞ് നല്ല അവശനായിരുന്നു. ആ കുഞ്ഞിനെയും വാരിയെടുത്ത് അതേ ഡയറക്ഷനിൽ 1.5 കിലോമീറ്ററോളം നടന്നപ്പോൾ കരഞ്ഞുകൊണ്ട് കുഞ്ഞിനെ അന്വേഷിച്ച് നടക്കുന്ന അമ്മയും കൂട്ടരെയും കണ്ടു. ചോരയൊലിപ്പിച്ച് നിൽക്കുന്ന കുഞ്ഞിനെ കണ്ട വഴി തന്നെ അമ്മ തളർന്നു വീണു. പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ റോഡിലേക്ക് എത്തിച്ച് പോലീസ് വാഹനത്തിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. ഭാഗ്യത്തിന് കുഞ്ഞിന് വലിയ മുറിവുകളൊന്നും ഉണ്ടായിരുന്നില്ല. ട്രാക്കിൽ തെന്നി വീണ കുറച്ച് മുറിവുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 1 ആഴ്ച മുമ്പ് കളമശ്ശേരി റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രാൻസ്ഫർ ആയി വന്ന ജീവനക്കാരിയാണ് കുഞ്ഞിന്റെ അമ്മ. കുഞ്ഞിനെ കാണാതായപ്പോൾ അവർ അന്വേഷിച്ചത് കുഞ്ഞു പോയതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കായിരുന്നു. ഹോസ്പിറ്റലിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വീട്ടിലേക്ക് മടങ്ങും നേരം ആ അമ്മ നിങ്ങളെയൊക്കെ ജീവിതത്തിൽ മറക്കില്ല എന്ന് പറഞ്ഞ് നിറകണ്ണുകളോടെ കാക്കിധാരികൾക്ക് നേരെ കൈകൂപ്പി. അവരെ പോലെയുള്ള ഒത്തിരി അമ്മമാരുടെ പ്രാർത്ഥനകളാണ് മാധ്യമങ്ങളിൽ നിന്നും സോഷ്യൽ മീഡിയകളിൽ നിന്നും പോലീസിനെതിരെ മാത്രം വാർത്തകൾ എഴുതിവിടുന്ന ഇക്കാലത്ത് കേരള പോലീസിന്റെ യഥാർത്ഥ മനക്കരുത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. നന്ദി.